നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലേഡീസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ലേഡീസിന്റെ ഒരു പീരീഡ് ടൈം എന്ന് പറയുന്നത് ചില സമയത്ത് ഹെവി ഫ്ലോ ഉണ്ടായിരിക്കും, ചില സമയത്ത് നോർമൽ ഫ്ലോ ആയിരിക്കും, ചില സമയത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലോ പാറ്റേൺ ഇങ്ങനെ ചേഞ്ച് ആയി വരും അല്ലേ. നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാല് ഹെവി ഫ്ലോ വരുന്ന ദിവസങ്ങളിൽ പാഡ് നിറഞ്ഞ് ലീക്കാവുക, അതേപോലെ തന്നെ പാൻറ്റീസ് ലീക്കാവുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ചും പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാർ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെ നമ്മൾ വീട്ടിന് പുറത്തൊക്കെ നടക്കേണ്ടി വരുന്ന ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പീരീഡ് പാറ്റേണിന്റെ ഈ ഒരു ടൈമിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് എവരിവിന്റെ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് ആണ്. ഇതൊരു നോർമൽ പാഡ് അല്ല, പീരീഡ് പാൻറ്റീസ് ആണ് കേട്ടോ. ഇത് മൂന്ന് സൈസില് അവൈലബിൾ ആണ്. S2M, M2L, L2XL ഇങ്ങനെ മൂന്ന് സൈസില് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് എവരിവിന്റെ അൾട്രാ അബ്സോർബന്റ് പീരീഡ് പാൻറ്റീസ്. ഇത് ഓരോന്നും ഓരോ റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ റാപ്പ് കവറിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന് മുകളിൽ ഒരു ബ്ലൂ ലൈൻ കാണുന്നില്ലേ, അപ്പൊ ആ ഒരു ബ്ലൂ ലൈൻ വരുന്ന ഭാഗമാണ് ഇതിന്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ടോപ്പിന് ഇതിന് മുകളിലായിട്ട് നമ്മൾ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യണമെന്നില്ല. ഇത് തന്നെ നമുക്ക് അത്യാവശ്യം ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഫിറ്റിംഗ് കറക്റ്റ് ആവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സൈസ്, വേസ്റ്റ് സൈസ് നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞു ഇത് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ്, S2M, M2L, L2XL. അപ്പം നമ്മുടെ സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വാങ്ങിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മെറ്റീരിയൽ കോട്ടൺ ലെയർ പോലെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് അതുപോലെ തൈ ഏരിയയിൽ എലാസ്റ്റിക് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ലീക്കേജ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇന്നോവേറ്റീവ് ഇവർലോക്ക് ടെക്നോളജിയാണ്, അതുകൊണ്ട് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നൈറ്റിൽ 12 hours എക്സ്ട്രാ പ്രൊട്ടക്ഷനും ഇത് തരുന്നുണ്ട് കേട്ടോ. ഹെവി ഫ്ലോ ഉള്ള സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് മോർട്ടം ടൈമിലെല്ലാം ഈ ഒരു പീരീഡ് പാൻറ്റീസ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നോർമൽ പാഡിനെക്കാട്ടിലും 4 times എക്സ്ട്രാ അബ്സോർബൻറ്റ് കപ്പാസിറ്റി ഈ ഒരു പീരീഡ് പാൻറ്റിക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ അതിന് മുന്നേ ഒരു പ്രീ വാഷ് കൊടുക്കുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലും കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ, മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കെമിക്കലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി കിട്ടിയിട്ട് മാക്സിമം അബ്സോർബൻസി ഉണ്ടാവാനായിട്ട് കേട്ടോ. പിന്നെ നമ്മളിത് സാധാരണ നമുക്ക് നല്ല ഹെവി ഫ്ലോ വരുന്ന ദിവസങ്ങളിലൊക്കെയാണ് വെച്ചെങ്കിൽ ഒരെണ്ണം എപ്പോഴും കയ്യിൽ, ഇപ്പം യാത്ര ചെയ്യേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ആളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ വെക്കുന്ന ാണ്. പിന്നെ കൃത്യമായ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ സാധാരണ നോർമൽ പാൻറ്റീസൊക്കെ പാഡൊക്കെ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതും നമ്മൾ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ഇത് മാറ്റി ഉപയോഗിക്കണം കേട്ടോ. ഇത് വൃത്തിയാക്കാനും വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ കോൾഡ് വാട്ടറിൽ ഇത് നന്നായിട്ടൊന്ന് ബ്ലഡ് സ്റ്റെയിൻ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഹെവി ഫ്ലോ ഒക്കെ വരുന്ന ദിവസങ്ങളാണ് ചില പാഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഹെവി ഫ്ലോ ഉണ്ടാവുക, അതുപോലെ തന്നെ ലീക്കേജ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പാൻറ്റീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം വെച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലുള്ള ബുദ്ധിമുട്ടേ വരില്ല. പിന്നെ അറിയാമല്ലോ നമുക്ക് എപ്പോഴും ഒരെണ്ണം കൂടുതൽ എക്സ്ട്രാ നമുക്ക് ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ചും ഹെവി ഫ്ലോ ടൈമിലൊക്കെ ഒരെണ്ണം എക്സ്ട്രാ നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യണതും വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണാൻ വെച്ചെങ്കിൽ വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.